വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ കാണുന്ന വിഷ്വൽസ് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഞാൻ ആലപ്പുഴയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താണ്. എവിടെയല്ലാട്ടോ, നമ്മുടെ കൊച്ചിയിലാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അതെ, ഇത് നമ്മുടെ സ്വന്തം കൊച്ചിയാണ്. ഈ കൊച്ചിൻ്റെ ഈ ബ്യൂട്ടി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ കൊച്ചി ടൗണിൽ നിന്നുള്ള തിരക്കിൽ നിന്നും ട്രാഫിക്കിൽ നിന്നൊക്കെ പുറത്ത് കടന്ന് ഒരു 10-16 കിലോമീറ്റർ കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ സ്ഥലമുള്ളത്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കടമ്മക്കുടി. ഈ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പങ്കുവെക്കുന്ന വീഡിയോസിലൂടെയും ഫോട്ടോസിലൊക്കെയൂടെയൊക്കെ ആയിരിക്കും എല്ലാവർക്കും കടമ്മക്കുടീനെ പറ്റി അറിയാൻ പറ്റുന്നത്. ആ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കാണുന്ന എക്സാക്റ്റ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കടമ്മക്കുടി എന്ന് പറയുന്നത്. വയലുകളും പിന്നെ ചെറുതുരുത്തുകളും പിന്നെ നാട്ടുവഴികളും ഗ്രാമീണ കാഴ്ചകൾ അത്രയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ കടമ്മക്കുടി. അവിടെ ചേട്ടന്മാർ ചൂണ്ടയിടുന്നത് കാണാം, പിന്നെ ബണ്ട് കെട്ടുന്നത് കാണാം, മീൻ പിടിക്കുന്നത് കാണാം, എല്ലാം നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ കടമ്മക്കുടി എന്ന് പറയുന്നത്. പിന്നെ ഈ പക്ഷി നിരീക്ഷണത്തിലും ഫോട്ടോഗ്രാഫിയിലും ഒക്കെ താല്പര്യമുള്ളവർക്ക് ഒരിക്കലും ഇവിടെ വന്നാൽ അത് ഒരു നിരുത്സാഹപ്പെടേണ്ട സാഹചര്യം വരില്ല. എല്ലാം നല്ല രീതിയിൽ ആസ്വദിക്കാനും നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാനും ഇവിടെ വന്നാൽ സാധിക്കും. 1941 ഇവിടെ ഉണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിലാണല്ലോ കൊച്ചി അഴിമുഖം രൂപപ്പെട്ടത് എന്ന് പറയപ്പെടുന്നത്. ആ സമയത്ത് തന്നെ രൂപപ്പെട്ടതാണ് ഈ കടമ്മക്കുടി എന്ന് പറയുന്ന ഈ ദ്വീപ്. ഒരു 14 ദ്വീപുകൾ കൂടി ചേർന്നതാണ് ഈ കടമ്മക്കുടി എന്ന് പറയുന്ന ഈ ഒരു വലിയ ദ്വീപ് കേട്ടോ. നമ്മളിവിടെ വന്നപ്പോൾ ആദ്യം ചെന്നത് പിഴല എന്ന് പറയുന്ന കടമ്മക്കുടീൻ്റെ ചെറിയ കടമ്മക്കുടി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. പിന്നീടാണ് നമ്മൾ മെയിൻ കടമ്മക്കുടിയിലേക്ക് പോയത്. അതിന് ഫെറി കയറി വേണം കേട്ടോ നമ്മൾ അപ്പുറത്തേക്ക് പോകാൻ. അപ്പം നമ്മളിവിടെ ഫെറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഇവിടെ ഉടനെ തന്നെ കൊച്ചി വാട്ടർ മെട്രോ വരുമെന്ന് തോന്നുന്നു. അവിടെ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നേരത്തെ കണ്ടതാണ് കൊച്ചി വാട്ടർ മെട്രോൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടം. അപ്പോൾ ഫെറി ഇത് ആ കാണുന്ന ഫെറിയിലാണ് കേട്ടോ നമുക്ക് തിരിച്ചു പോകാനുള്ളത്. അപ്പോൾ 15 രൂപയാണ് ഇവിടെ നിന്നുള്ള ചാർജ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഗൂഗിൾ പേ ഇല്ല, ഫെറിയിൽ ഗൂഗിൾ പേ ഇല്ല. അപ്പോൾ എല്ലാവരും കയ്യിൽ ക്യാഷ് കരുതിയിട്ട് വേണം വരാൻ. ഞങ്ങൾക്ക് അബദ്ധം പറ്റി, ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പിന്നെ ക്യാഷ് വാങ്ങി നമ്മൾ ഫെറിക്ക് കൊടുത്തത്. അറ്റ്ലീസ്റ്റ് ലൈഫിൽ നമ്മൾ ഒരിക്കലെങ്കിലും ആസ്വദിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. നമ്മളെപ്പോഴും ഇങ്ങനെ ബിസി ആയിട്ട് നടന്നപ്പോൾ എപ്പോഴേലും ഇതൊക്കെ നമ്മൾ ആസ്വദിച്ച് ലൈഫ് എൻജോയ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ കടമ്മക്കുടിയിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കള്ളു ഷാപ്പുണ്ട് കേട്ടോ കടമ്മക്കുടിയിൽ. ഭയങ്കര ചെമ്മീനും കപ്പയും മീനും പോർക്കും ബീഫും ഒക്കെ കിട്ടുന്ന നല്ല കിടുന്ന ഒരു കള്ളു ഷാപ്പ്. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഫെറിയിൽ കയറി, വണ്ടിയിലാണ് കേട്ടോ വന്നത്. അപ്പോൾ വണ്ടി അതിൽ അലോവാണ്. അപ്പോൾ വണ്ടി കയറി നമ്മൾ അപ്പുറത്തിറങ്ങും. അങ്ങനെ നമ്മൾ കള്ളു ഷാപ്പിൻ്റെ അവിടെ എത്തി. ഇവിടെ നമ്മൾ എത്തണമെങ്കിൽ എല്ലാവരും അടുത്ത് ചോദിച്ച് വേണം കേട്ടോ വരാൻ. ഈ ഗൂഗിൾ മാപ്പ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വരരുത്. ഇവിടെയുള്ള നാട്ടുകാരുടെ അടുത്ത് ചോദിച്ച് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു ഡെസ്റ്റിനേഷനിലെത്തി. മീൻസ് നമ്മുടെ കള്ളു ഷാപ്പ്, അത് അവിടെ കാണുന്ന നീല ഷീറ്റിട്ടാ കിട്ടിടില്ലേ, അതാണ് കേട്ടോ കള്ളു ഷാപ്പ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. എത്തിക്കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ ഇനി കാണാം. നമ്മൾ ചെന്ന സമയത്ത് ഒട്ടും ക്രൗഡഡ് അല്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു, ഒരു ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇവിടെ ഫുള്ള് ഈ ഞായറാഴ്ച ദിവസമാണ് കേട്ടോ തിരക്കുണ്ടാവുക. അപ്പം നമ്മൾ ചെന്നപ്പം നല്ല പോർക്കും പിന്നെ അപ്പമാണ് ഓർഡർ ചെയ്തത്, പിന്നെ ഒരു കുപ്പി കള്ളും. നല്ല ടേസ്റ്റായിരുന്നു. ഈ എന്താ പറയുക, വാഴക്ക ഇട്ട് വെച്ച പോർക്ക്, ഞാൻ ആദ്യമാണ് കേട്ടോ വാഴക്ക ഇട്ട പോർക്ക് കൂട്ടുന്നത്. നല്ല ഗ്രേവിയും അത്യാവശ്യം സ്പൈസി, ഓവർ സ്പൈസി അല്ല, അത്യാവശ്യം സ്പൈസി ഒക്കെയുള്ള നല്ല അടിപൊളി കറിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കള്ള് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, കുറച്ച് ടേസ്റ്റ് ചെയ്തു. പിന്നെ തിരിച്ച് പോകേണ്ടത് കൊണ്ട് ഒത്തിരി കുടിച്ചില്ല, കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ കുടിച്ചു കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ഐറ്റം വന്നത്, കേരക്കറി. എൻ്റെ പൊന്നു, ഇപ്പോഴും അതിൻ്റെ ടേസ്റ്റ് നന്നാവിലുണ്ട്. അടിപൊളി കറി, നല്ല ഗ്രേവിയും ആ ചിക്കൻ പീസൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ അലുവ മുറിച്ചെടുക്കുന്ന പോലെ വരും. അതേപോലെ നല്ല കിട്ടിലും കറി. Thank you.
പിന്നെ ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിലായിരിക്കും കേട്ടോ, ഞായറാഴ്ച ദിവസം മാത്രമല്ല ഇങ്ങനെ വെക്കേഷൻസ് ഉള്ള ദിവസങ്ങളിൽ മാത്രമായിരിക്കും ഇവിടെ നല്ല തിരക്കുണ്ടാവുക. അപ്പോൾ ഇങ്ങോട്ടേക്ക് ബോട്ടോ തോണിയൊക്കെ ഉണ്ടെന്ന് ഇവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞു. അപ്പോൾ ഈ എറണാകുളം ഭാഗത്തേക്ക് വരുന്നവർ ഈ കടമ്മക്കുടി കൂടെ വിസിറ്റ് ചെയ്യുക, അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ള കടമ്മക്കുടിയിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.